ഈ ഒരു പേജ് ഞാൻ വേളിൽ നിന്ന് പ്രിന്റ് ചെയ്തെടുത്ത പി ഡി എഫ് പേജാണ് ഈ ഒരു പേജ് കണ്ടാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും ഇതിനകത്ത് സെക്കൻഡ് പേജിനകത്ത് നിന്നാണ് പേജ് നമ്പർ ഇട്ട് തുടങ്ങുന്നത് ഫസ്റ്റ് പേജ് ഇവിടെ കവർ പേജ് ആയിട്ട് കാണുന്നുണ്ട് അതുപോലെ അതിൻ്റെ താഴെയുള്ള പേജുകൾ അതിലൊക്കെ നമ്പർ ഉണ്ട് എന്നാൽ ഫസ്റ്റ് കാണുന്ന ആ പേജിനകത്ത് നമ്പർ ഇല്ല എങ്ങനെയാണ് നമുക്ക് ഈ രീതിയിൽ നമ്പർ സെറ്റ് ചെയ്യുന്നത് നോക്കാം ഇത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഒരു സാമ്പിൾ പേജുകളാണ് എൻ്റെ ഈ ഒന്നാമത്തെ പേജ് കവർ പേജ് ആണ് അതുപോലെ രണ്ടാമത്തത് കവർ പേജിൻ്റെ ഉൾഭാഗം മൂന്നാമത്തെ ഇൻഡെക്സ് പേജ് ആ ഇൻഡെക്സ് പേജ് മുതലാണ് എനിക്ക് പേജ് നമ്പർ കാണേണ്ടത് അതിന് മുന്നേ രണ്ട് പേജുകളിൽ പേജ് നമ്പർ കാണരുത് പക്ഷേ അത് ഒന്നും രണ്ടും പേജുകളാണ് അവിടെ മൂന്നാമത്തെ പേജ് മുതൽ പേജ് നമ്പർ കാണിക്കണം മൂന്ന് എന്നു മുതൽ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് പക്ഷേ ഞാനിങ്ങനെ പേജ് നമ്പർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേജ് നമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് അതിൽ പേജ് നമ്പർ എന്നുള്ള വാഗ് എടുക്കും താഴെ മിഡിൽ സൈഡിൽ മിഡിലായിട്ട് നമുക്ക് പേജ് നമ്പർ സെറ്റ് ചെയ്തു അപ്പോൾ എല്ലാ പേജിലും പേജ് നമ്പർ കൃത്യമായിട്ട് വന്നു പക്ഷേ എനിക്കിവിടെ വേണ്ടത് ആദ്യത്തെ രണ്ട് പേജിൻ്റെ കവർ പേജും ഇൻസൈഡ് കവറും ആയതുകൊണ്ട് ആ രണ്ട് പേജുകളിൽ പേജ് നമ്പർ വരാൻ പാടില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ആവശ്യം അപ്പോൾ ആ രീതിയിലേക്ക് ഞാനത് സെറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം ഇവിടെ നമ്മൾ ആ രീതിയിൽ സെറ്റ് ചെയ്തു എല്ലാ പേജിലും പേജ് നമ്പർ വന്നു പേജ് ഒന്ന് പേജ് രണ്ട് അങ്ങനെയെല്ലാം കാണുന്നുണ്ട് എനിക്കിവിടെ ഈ കവർ പേജും അതുപോലെ കവർ പേജിൻ്റെ ഉത്ഭാഗത്തുള്ള ഭാഗം പേജ് നമ്പർ വരാൻ പാടില്ല അപ്പം ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യണം ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇതാണ് അവസ്ഥ എല്ലാ പേജിലും പേജ് നമ്പർ നഷ്ടപ്പെടും അപ്പോൾ അതങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്ക് മനസ്സിലാവാൻ ജസ്റ്റ് ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക ഓക്കേ ഇവിടെയുള്ള ഈ നാല് പേജുകൾ ശ്രദ്ധിക്കുക ഈ ആദ്യത്തെ രണ്ട് പേജിൽ എനിക്ക് പേജ് നമ്പർ വരരുത് മൂന്നാമത്തെ പേജ് മുതൽ മൂന്ന് എന്നുള്ള നമ്പറിൽ എനിക്ക് തുടങ്ങണം പേജ് നമ്പർ ഈ രണ്ട് പേജിൽ പേജ് നമ്പർ കാണിക്കാൻ പാടില്ല ഓക്കെ അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് നമ്മൾ ഏത് പേജ് മുതലാണ് നമുക്ക് നമ്പർ കാണിക്കേണ്ടത് അതിൻ്റെ ഏറ്റവും ബിഗിനിങ്ങിൽ ഇപ്പോൾ ഇൻഡെക്സ് പേജിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യാം മൗസ് എന്നിട്ട് നമ്മൾ നമ്മുടെ മുകളിൽ പേജ് ലേഔട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും സെക്ഷൻസിൽ അപ്പോൾ ആ പേജിലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ബ്രേക്സ് എന്നൊരു ഭാഗം അതിൻ്റെ തൊട്ട് താഴെ കാണാൻ പറ്റും അതിൽ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും ആ നെക്സ്റ്റ് പേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു അഡീഷണൽ ആയിട്ടൊരു പേജ് കൂടി ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ആ നെക്സ്റ്റ് പേജ് അവിടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ എന്നിട്ട് നമ്മൾ ഹോം സെക്ഷനിൽ ചെന്നിട്ട് ഇതുപോലെ മിഡിലായിട്ട് കാണാൻ പറ്റും ഹോമിൽ ഒരു സെക്ഷൻ ബ്രേക്ക് എന്നൊരു ഐക്ക് ആണ് ഇതുപോലത്തെ അതൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത പോലെ നമ്മുടെ എല്ലാ പേജിലും ഇതുപോലെ ആ സെക്ഷൻസിൻ്റെ ആ ബ്രേക്കുകൾ കാണാൻ പറ്റും ഓക്കെ ശേഷം അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തത് ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് അത് ചെക്ക്ഔട്ട് ചെയ്യാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻസേർട്ട് എടുത്തിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ പേജ് നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടി പേജ് നമ്പറിൻ്റെ നമ്പർ ഏത് ഭാഗത്താണ് വരുന്നതെന്നുള്ള ആ ഡിസൈൻ സെറ്റ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ മിഡിൽ താഴെ സെറ്റ് ചെയ്തു അപ്പോൾ അത് എല്ലാ പേജിലും ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള എല്ലാ പേജിലും പേജ് നമ്പർ വന്നിട്ടുണ്ട് ഒരേ ഓർഡറിൽ ഇവിടെ നമുക്ക് പേജ് നമ്പർ കാണാൻ പറ്റും ഒന്ന് അതുപോലെ ഇൻസൈഡ് കവറിനകത്ത് രണ്ട് ആ ഒരു ഓർഡറിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ രണ്ട് പേജിൽ നിന്നുള്ള പേജ് നമ്പർ കാണാതിരിക്കാനാണ് നമ്മളോട് ചെയ്യുന്നത് ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ നേരെ മുകളിൽ തന്നെയുള്ള വിൻഡോയിൽ നമുക്ക് ലിങ്ക് ടു പ്രീവിയസ് എന്ന് കാണാൻ പറ്റും ഇനി അഥവാ അത് കാണുന്നില്ലെങ്കിൽ ഇതുപോലെ ഈ ഹെഡർ എന്നുള്ള ഭാഗത്ത് ഡിസൈനിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ലിങ്ക് ടു പ്രീവിയസ് എന്നുള്ളത് ചെക്ക് ഇൻ ചെയ്ത് കിടക്കുന്നുണ്ടാവും അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ചെക്ക് ഔട്ട് ചെയ്യാം ഓക്കെ ഇപ്പോൾ നമ്മൾ താഴെ പോയിട്ട് നമുക്ക് ഏത് പേജിലെയാണോ നമുക്ക് പേജ് നമ്പർ മാറ്റേണ്ടത് ഒഴിവാക്കേണ്ടത് കാണാതിരിക്കേണ്ടത് ആ പേജിലെ പേജ് നമ്പർ പതുക്കെ നമ്മൾ ഇറേസ് ചെയ്യാം മായ്ച്ചു കളയാം അത് ആ നമ്പർ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ബ്രേക്ക് എടുത്ത സെക്ഷൻ ബ്രേക്ക് എടുത്ത ആ മുകളിലെ രണ്ട് പേജുകളിലുള്ള പേജ് നമ്പർ അവിടെ മിസ്സായി പോകും നമുക്ക് കാണേണ്ടതായിട്ടുള്ള പേജ് നമ്പർ ഇൻഡെക്സ് മുതലാണ് അപ്പോൾ അവിടെ അതു മുതൽ പേജ് നമ്പർ കാണിക്കുകയും ചെയ്യും ഇപ്പോൾ അതിനകത്ത് അഡീഷണൽ ആയിട്ട് ഒരു പേജും കൂടി നേരത്തെ പേജ് ബ്രേക്ക് എടുത്തത് കൊണ്ടാണ് നെക്സ്റ്റ് പേജ് എന്നുള്ള ഓപ്ഷൻ ഓപ്ഷനുകൊണ്ട് അഡീഷണൽ ഒരു പേജ് എടുത്തു വന്നു അതുകൊണ്ടാണ് നാലിൽ തുടങ്ങിയത് അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗം ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും പേജ് നമ്പർ ഇൻസെർട്ട് ചെയ്യുന്നവിടെ പോയിട്ട് ഫോർമാറ്റ് പേജ് നമ്പർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നിട്ട് ഏത് നമ്പർ മുതലാണ് പേജ് നമ്പർ തുടങ്ങേണ്ടത് എന്നുള്ളതും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ നാലിലാണ് സ്റ്റാർട്ട് ചെയ്ത് കണ്ടത് അപ്പോൾ അത് നമുക്ക് മൂന്നിലേക്കാക്കണം നമ്മുടെ ഇൻഡെക്സ് പേജ് മൂന്നിലാണ് വരേണ്ടത് മൂന്നിലാക്കി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതും സെറ്റായി ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ അതായത് ആദ്യത്തെ രണ്ട് പേജിൽ ഈ ഒരു പേജ് അഡീഷണൽ വന്നതാണ് അപ്പോൾ അത് നമുക്ക് പേജ് ഡിലീറ്റ് ചെയ്ത് കളയാം അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആദ്യത്തെ രണ്ട് പേജിൽ പേജ് നമ്പർ ഇല്ല പിന്നെയുള്ള അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് പേജ് നമ്പർ വരും ഇങ്ങനെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് വേണ്ട ഇഷ്ടപ്പെട്ടതല്ല നമുക്ക് വേണ്ട പേജ് മുതൽ പേജ് നമ്പർ ഇട്ട് തുടങ്ങാനുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്യുന്നത്